നമ്മുടെ ഇന്നത്തെ സുവിശേഷ വചനം നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട വചനമാണ്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. മത്തായി 5:9 വചനമാണ്. This is the gospel of our Lord Jesus Christ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷമാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ അംബ്രോസ് പിതാവാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട്, പാപത്തിൽ നിന്ന് നിന്റെ ആന്തരിക അവയവങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ നിന്റെ പ്രകൃതിയിൽ നിന്ന് എതിർപ്പുകളും മത്സരങ്ങളും പുറപ്പെടാതിരിക്കുമ്പോൾ, നിന്നിൽ തന്നെ സമാധാനത്തിലായിരിക്കുമ്പോൾ നീ അത് മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കും. നമ്മൾ സിറോ മലബാർ കുർബാനയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സമാധാനം നമ്മോടുകൂടെ. അപ്പോൾ ഏറ്റവും പ്രധാന രഹസ്യം, മിശിഹാ രഹസ്യങ്ങളിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്താ? എന്താണ് മാലാഖ, അല്ലെങ്കിൽ മാലാഖമാരുടെ കീർത്തനം, അല്ലെങ്കിൽ ഗ്ലോറിയ? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ജനന സമയത്ത് ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ യേശു ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇതാണ് ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം. സുവിശേഷം പ്രഘോഷിക്കുന്നത് മാലാഖമാരാണ്. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷകരെല്ലാം മാലാഖമാരെ പോലെയാണ്. മനസ്സിലായോ? അത് കാറ്റക്കിസത്തിൽ എവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം സുവിശേഷം പ്രഘോഷിച്ചത് സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗമാണ് പ്രഘോഷിക്കുന്നത്. മാലാഖാവൃന്ദം മുഴുവനും വന്ന് ഗാനമേളങ്ങളോടെ, താളമേളങ്ങളോടെ, വാദ്യാഘോഷങ്ങളോടെ, അതാണ് ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ നമ്മൾ പാടുന്നു, ഗ്ലോറിയ പാടുന്നു. നമ്മുടെ സിറോ മലബാർ ആരാധനാക്രമത്തിൽ അതിൻ്റെ ഒഫീഷ്യൽ പുസ്തകത്തിൽ മാലാഖാമാരുടെ കീർത്തനം എന്നതിൻ്റെ പ്രധാന വാക്ക് മനുഷ്യാവതാര കീർത്തനം എന്നാണ്. മനുഷ്യാവതാര കീർത്തനം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി. ലത്തീരാരാധനക്രമത്തിലും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർ. അപ്പോ വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ പ്രധാന പ്രാർത്ഥനയാണിത്, സമാധാനം. ഈശോയുടെ വരവ്, ഈശോ ജനിച്ചപ്പോൾ സ്വർഗം. അപ്പോ ഈ മാലാഖാമാരുടെ കീർത്തനത്തിന്റെ പ്രത്യേകത, ഇത് മനുഷ്യരെഴുതിയ ഒരു സ്ക്രിപ്റ്റ് അല്ലാതെ, മനുഷ്യരുടെ മനസ്സിലോ മനുഷ്യർക്ക് കിട്ടിയ ഒരു ഇൻസ്പിറേഷനിലോ ആരും എഴുതിയ വാക്കുകളല്ല. സ്വർഗത്തിൽ നിന്ന് മനുഷ്യരല്ലാതെ മാലാഖാമാർ പറഞ്ഞത് അവർ കേട്ടു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. ക്രിസ്മസ് നാളുകളിൽ ഇതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടതും. ഇവിടെയും വിശുദ്ധ അംബ്രോസ് പറയുന്ന വേറൊരു കാര്യം നമ്മൾ ഇതുവരെ കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്, ധ്യാനിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഹൃദയം വിശുദ്ധിയെക്കുറിച്ചാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആരാണ് ആ ദൈവം? സമാധാനമാണ്. സമാധാനം നമ്മോടുകൂടെ. എന്നാൽ ഈ സമാധാനമാകുന്ന ആ ദൈവത്തെ കാണണമെങ്കിൽ വിശുദ്ധ അംബ്രോസ് പറയാണ്, നമ്മളിൽ സമാധാനം ഉണ്ടായിരിക്കണം. പാപത്തിൽ നിന്ന് നിന്റെ ആന്തരിക അവയവങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ, നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി. വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, നമ്മളുടെ ജീവിത വിശുദ്ധി. എന്നാൽ നമ്മുടെ ജീവിത വിശുദ്ധി നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയും കൂതാച്ചകളിലൂടെയും നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും എല്ലാം ആകുന്നു. അങ്ങനെ നമ്മുടെ ഹൃദയം
ആന്തരികമായി ദൈവീകരിക്കുമ്പോൾ ദൈവീകരിക്കുന്നു. ദൈവവചനം നമ്മുടെ ആത്മാവിലേക്ക് വരുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്, ഫലങ്ങളാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അതാണ് ശുദ്ധി, വിശുദ്ധി. അപ്പം അങ്ങനെ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിന്റെ പ്രകൃതിയിൽ നിന്ന് എതിർപ്പുകളും മത്സരങ്ങളും പുറപ്പെടാതിരിക്കുമ്പോൾ, പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നേച്ചർ, നമ്മുടെ ചില സ്വഭാവങ്ങൾ. നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാരെ തിരി വഴക്കൊക്കെ ഉണ്ടാക്കിയാൽ അത് സാരമില്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല. സ്വഭാവം നിസ്സാര കാര്യത്തിന് ഇത്തിരി ചുണ്ടി പിടിക്കും, അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം കണ്ട് പ്രകൃതി. അപ്പൊ നമ്മളെല്ലാവർക്കും ഒരു പ്രകൃതിയുണ്ട്, ഒരു നേച്ചർ, അവർ ഹ്യൂമൻ നേച്ചർ. ആ ഹ്യൂമൻ നേച്ചറിന്റെ പുറത്താണ് കൃപ വരുന്നത്, ദൈവകൃപ. എന്താണ് കൃപ? കൃപ എന്നത് ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ. അങ്ങനെ ആ കൃപയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് അഥവാ ദൈവീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മളിൽ തന്നെ സമാധാനം ഉണ്ടാകുന്നു. നമ്മളിൽ തന്നെ സമാധാനം ഉണ്ടായാലേ അത് നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക്, മക്കളിലേക്ക്, ലോകത്തിലേക്ക് പ്രസരിക്കുകയുള്ളൂ. നമുക്കില്ലാത്തത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് മഹാന്മാരായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ എല്ലാം ഏറ്റവും വലിയ കീർത്തനം. Make me a channel of your peace. Where there is no peace, let me sow peace. എന്നെ സമാധാനത്തിൻ്റെ ഒരു വാഹകനാക്കണമേ, സമാധാനമില്ലാത്തടത്ത് സമാധാനം കൊടുക്കാൻ. സമാധാനം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. പക്ഷേ അതെവിടെ നിന്ന് ആരംഭിക്കണം? അത് നമ്മളിൽ നിന്ന് ആരംഭിക്കണം. വീണ്ടും സ്വിറ്റ്സർലൻഡിലെ വിശുദ്ധ ബ്രദർ ക്ലൗസിൻ്റെ ഓർക്കാണ്. അപ്പോൾ ബ്രദർ ക്ലൗസ് വലിയ ദൈവശാസ്ത്രം ഒന്നും പറയുന്നില്ല. ഒരു ചക്രം വരയ്ക്കും, നടുക്കും ഒരു ചക്രം, അതിൻ്റെ നടുക്ക് ഒരു ബിന്ദു. ചക്രം, നടുക്കൊരു ചക്രം, അതിൻ്റെ നടുക്ക് ഒരു ബിന്ദു. എന്നിട്ട് മൂന്ന് ആരോസ്, 180 ഡിഗ്രിയിൽ മൂന്ന് ആരോസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് ത്രീത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മൂന്ന് ആരോസ് ഈ ബിന്ദുവിലേക്ക് വരും. പിന്നെ 90 ഡിഗ്രി ഡിഫറൻസിൽ മൂന്ന് ആരോസ് പുറത്തേക്ക് പോകുന്നു, 180 ഡിഗ്രി തന്നെ. അദ്ദേഹം പറയുന്നത് അത് സമാധാനമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകും. അത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. എഞ്ചിനീയറിംഗിലെ ഒരു സബ്ജക്റ്റാണ് കോപ്ലാനാർ ഫോഴ്സസ്. കോപ്ലാനാർ ഫോഴ്സസിന്റെ തിയറി, ദ സം ഓഫ് ദ ഫോഴ്സസ് കമ്മിങ് ഇൻ ഈസ് ഈക്വലന്റ് ടു ദ സം ഓഫ് ദ ഫോഴ്സസ് ഗോയിങ് ഔട്ട്. ദ നമ്പർ ഓഫ് ഫോഴ്സസ് കംസ് ഇൻ മസ്റ്റ് ബി ആൻഡ് വിൽ ബി ഈക്വലന്റ് ടു ദ നമ്പർ ഓഫ് ഫോഴ്സസ് ഗോയിങ് ഔട്ട്. അപ്പോൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നമ്മളുടെ അകത്തേക്ക് വന്നത് തന്നെയായിരിക്കും. So what going out, the forces going out will be the same forces coming in. That is the theory of coplanar forces. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മളുടെ ഉള്ളിലേക്ക് സമാധാനം വന്നാൽ മാത്രമേ സമാധാനം പുറത്തു പോവുകയുള്ളൂ. അപ്പോ ഇതാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും നമ്മുടെ ആത്മീയതയുടെ മുഴുവനും ആന്തരിക രഹസ്യം. നമ്മൾക്ക് ലഭിക്കാതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, പ്രാർത്ഥന നമ്മളെ സംബന്ധിച്ച് പ്രാണവായു പോലെയാണ്. ഇറ്റ് ഈസ് ലൈക്ക് എൻ ഓക്സിജൻ. പ്രാണവായു, ഓക്സിജൻ നമ്മുടെ ജീവിതത്തിന്റെ ചുക്കാനാണ് പറയുന്നത്. ചുക്കാൻ, ദ റഡാർ ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിത നൗകയുടെ ചുക്കാൻ. ചുക്കാൻ, ചുക്കാനില്ലെങ്കിൽ വള്ളം അല്ലെങ്കിൽ ബോട്ട് അല്ലെങ്കിൽ കപ്പൽ, എത്ര വലിയ കപ്പൽ ഉണ്ടായാലും എന്താ പ്രയോജനം? ചുക്കാനില്ലെങ്കിൽ കപ്പല് ഏത് വഴിക്ക് പോകും? ഓക്കെ, അപ്പോ വിശുദ്ധ അഗസ്തീനോസിന്റെ ആണ് അടുത്തത്. സമാധാനം ക്രമത്തിന്റെ ഉറപ്പിക്കലാണ്. ക്രമം, ക്രമത്തിന്റെ ഉറപ്പിക്കലാണ്. ഇത് പറയുമ്പോൾ വേറൊരു എഞ്ചിനീയറിംഗ് കാര്യമാണ് ഓർക്കുന്നത്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഒരു പിഗ് അയൺ. ആ പിഗ് അയണിന്റെ അകത്ത് മോളിക്യൂൾസ് എല്ലാം സ്കാറ്റേർഡ് ആണ്, ഒരു ഓർഡറിലല്ല. എന്നാൽ അതിലെ ഒരു കറന്റ് കടത്തി വിട്ട് കഴിയുമ്പോൾ ആ പിഗ് അയൺ ഒരു മാഗ്നറ്റായിട്ട് മാറുന്നു. ആ മാഗ്നറ്റായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ അതിൻ്റെ പടമൊക്കെ വരച്ച് പരിചയമുണ്ട്. ആ പിഗ് അയണിൻ്റെ അകത്തുള്ള മോളിക്യൂൾസ് എല്ലാം ഒരു ഓർഡറിലാവുന്നത് കൊണ്ടാണ് അതിന് മാഗ്നറ്റ് ആവുന്നത്. നോർത്ത് ടു നോർത്ത് പോൾ, സൗത്ത് ടു സൗത്ത് പോൾ, അല്ലെങ്കിൽ എല്ലാം സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുക. പക്ഷെ ആ പിഗ് അയൺ, ആ പിഗ് അയണിൻ്റെ അകത്ത് ഉള്ള മോളിക്യൂൾസ് എല്ലാം
ഒരു ഓർഡറിൽ വരുന്നു. അപ്പോൾ ആ പിഗയൻ ഒരു മാഗ്നറ്റായിട്ട് മാറും. അപ്പോൾ സമാധാനമുള്ള മനുഷ്യൻ ഒരു മാഗ്നറ്റായിട്ട് മാറും. അവൻ്റെ അകത്ത് തന്നെ ഒരു ഒരു ക്രമീകരണം വരണം, ഒരു ക്രമീകരണം. സമാധാനം ക്രമത്തിൻ്റെ ഉറപ്പിക്കലാണ്. ക്രമം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പല വിധത്തിലുള്ളവയ്ക്ക് ഓരോന്നിനും സ്വന്തം സ്ഥാനം നൽകുക എന്നതാണ്. സന്തോഷമുണ്ടായിരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അതുപോലെ സമാധാനമുണ്ടാകാൻ ആഗ്രഹിക്കാത്ത ഒരുത്തനുമില്ല. കാരണം യുദ്ധത്തിന് പോകുന്നവർ പോലും യുദ്ധം മൂലം മഹത്തായ സമാധാനം ഉണ്ടാകണമെന്നല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ നമ്മുടെ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ ഇതിലെ മൂന്നാം അധ്യായത്തിൽ പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് ഈ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ സമാധാനത്തെക്കുറിച്ചുള്ള ഭാഗം നമുക്കൊന്ന് പഠിക്കാം. ഇപ്പം നമുക്ക് സഭാപിതാക്കന്മാർ, ആദ്യ കാലത്തെ പിതാക്കന്മാരും ഈ കാലഘട്ടത്തിലെ പിതാക്കന്മാരുടെയും വ്യാഖ്യാനത്തെ ഒരുമിച്ച് പഠിക്കാം. പരിശുദ്ധ പിതാവ്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ലോകത്തിലുള്ള യുദ്ധത്തിൻ്റെ അവസാനിക്കാത്ത അനേകം സാഹചര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ ഈ സൗഭാഗ്യം നമ്മെ പ്രേരിപ്പിക്കുന്നു. എന്നാലും നമ്മൾ തന്നെ പലപ്പോഴും സംഘർഷത്തിൻ്റെ കാരണമായി തീരുന്നു. നമ്മുടെ ലോകത്തിലുള്ള യുദ്ധത്തിൻ്റെ അവസാനിക്കാത്ത അനേകം സാഹചര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ ഈ സൗഭാഗ്യം നമ്മെ പ്രേരിപ്പിക്കുന്നു. എന്നാലും നമ്മൾ തന്നെ പലപ്പോഴും സംഘർഷത്തിൻ്റെ കാരണമായി തീരുന്നു, തെറ്റിദ്ധാരണയുടെ കാരണമെങ്കിലും ആയിത്തീരുന്നു. ഉദാഹരണമായി, ആരെപ്പറ്റിയെങ്കിലും ഒരു കാര്യം ഞാൻ കേൾക്കുന്നു, ഞാൻ പോയി അത് മറ്റൊരാളോട് പറയുന്നു, രണ്ടാം പ്രാവശ്യം അതിനെ പൊലിപ്പിക്കുകയും വീണ്ടും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പരദൂഷണത്തിൻ്റെ കാര്യമാണ്. അത് എത്ര കൂടുതൽ ദ്രോഹം ചെയ്യുന്നുവോ അത്ര കൂടുതൽ സംതൃപ്തി അതിൽ നിന്ന് ലഭിക്കുന്നതായി തോന്നുന്നു ചിലർക്ക്. നിഷേധങ്ങളും വിനാശകാരികളുമായ മനുഷ്യർ വസിക്കുന്ന കിംവദന്തികളുടെ ലോകത്ത് സമാധാനമുണ്ടാകുകയില്ല. അത്തരം മനുഷ്യർ യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ ശത്രുക്കളാണ്. ഒരു വിധത്തിലും അവർ അനുഗ്രഹീതരല്ല. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ വശത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യമാണ് പരദൂഷണം പറയാതിരിക്കുക. അപ്പോൾ നമ്മളിൽ സമാധാനം ഉണ്ടാകുന്നതിനും സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനും വേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആരെക്കുറിച്ചും വിമർശിക്കാതെ. അന്യരിൽ നന്മ കാണാൻ അതു കണ്ടാനന്ദിക്കാൻ എന്നകെ കമ്പിയിലങ്ങ് വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. ഒന്നുകൂടി വായിക്കാൻ പോവുകയാണ്. 87-ാമത്തെ ഖണ്ഡിക ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ, നമ്മുടെ ലോകത്തിലുള്ള യുദ്ധത്തിൻ്റെ അവസാനിക്കാത്ത അനേകം സാഹചര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ ഈ സൗഭാഗ്യം നമ്മെ പ്രേരിപ്പിക്കുന്നു, ഈ സുവിശേഷ ഭാഗ്യം. എന്നാലും നമ്മൾ തന്നെ പലപ്പോഴും സംഘർഷത്തിൻ്റെ കാരണമായി തീരുന്നു, തെറ്റിദ്ധാരണയുടെ കാരണമെങ്കിലും ആയിത്തീരുന്നു. ഉദാഹരണമായി, ആരെപ്പറ്റിയെങ്കിലും ഒരു കാര്യം ഞാൻ കേൾക്കുന്നു, ഞാൻ പോയി അത് മറ്റൊരാളോട് പറയുന്നു, രണ്ടാം പ്രാവശ്യം അതിനെ പൊലിപ്പിക്കുകയും വീണ്ടും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു, അത് എത്ര കൂടുതൽ ദ്രോഹം ചെയ്യുന്നുവോ അത്ര കൂടുതൽ സംതൃപ്തി അതിൽ നിന്ന് ലഭിക്കുന്നതായി തോന്നുന്നു ചിലർക്ക്. നിഷേധികളും വിനാശകാരികളുമായ മനുഷ്യർ വസിക്കുന്ന കിംവദന്തികളുടെ ലോകത്ത് സമാധാനം ഉണ്ടാകില്ല. അത്തരം മനുഷ്യർ യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ ശത്രുക്കളാണ്. ഒരു വിധത്തിലും അവർ അനുഗ്രഹീതരല്ല. കാരണം ഇവിടെ പറയുന്നത് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ എന്നല്ലേ. ആരെപ്പറ്റിയെങ്കിലും ഒരു കാര്യം ഞാൻ കേൾക്കുന്നു, ഞാൻ പോയി അത് മറ്റൊരാളോട് പറയുന്നു. അതാണ്, നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിൽ തന്നെ മരിക്കണം ആ ചീത്ത കാര്യം. നമ്മളത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയല്ല നമ്മുടെ
ശബ്ദം ദൈവം തന്നിരിക്കുന്നത്. ആരെങ്കിലും പറയണ ഒരു പരദൂഷണം കേട്ടിട്ട് അതിൻ്റെ ഒരു റിലേ സ്റ്റേഷനാണോ നമ്മൾ ആകേണ്ടത്? അവിടെ നമ്മുടെ സമാധാനം പോകുന്നു, നമ്മൾ ആർക്കത് റിലേ ചെയ്യുന്നോ അവരുടെ സമാധാനം പോകുന്നു. അതാണ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം സ്ഥാപിക്കണമെങ്കിൽ അത് ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യണം. അത് ആ പരദൂഷണം ഒരു സ്ഥലത്ത് സ്റ്റോപ്പാകണം, അത് റിലേ ചെയ്യരുത്. ഇപ്പോൾ എന്താ ചാനലുകളായാലും മെസ്സേജുകളായാലും എല്ലാം മറ്റുള്ളവരെ വിമർശിക്കുക, പൊളിച്ചടക്കുക, ചർച്ച ചെയ്യുക, അവരുടെ കാര്യങ്ങൾ കുറ്റങ്ങളെല്ലാം പറഞ്ഞ് പരത്തുക, ഇതാണോ സമാധാനത്തിൻ്റെ വഴികൾ? അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ കാര്യമാണ് മാർപ്പാപ്പ പറയുന്നത്, നമ്മൾ മറ്റൊരാളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സമാധാനം ഉണ്ടാകാത്ത തരത്തിൽ അവരോട് സംസാരിക്കാതിരിക്കുക. നമ്മൾ കേട്ട കാര്യമായിരിക്കും, ഉടനെ ധാരാളോട് പറയരുത്. കാരണം ആ കേൾക്കുന്ന ആൾക്ക് എന്ത് അവസ്ഥയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ കേൾക്കുന്ന ആളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുവാണോ അതുകൊണ്ട്? എങ്കിൽ മിണ്ടണ്ട, ഞാൻ പോയി അത് മറ്റൊരാളോട് പറയുന്നു, രണ്ടാം പ്രാവശ്യം അതിനെ പൊലിപ്പിക്കുകയും വീണ്ടും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. അതെത്ര കൂടുതൽ ദ്രോഹം ചെയ്യുന്നുവോ അത്ര കൂടുതൽ സംതൃപ്തി അതിൽ നിന്ന് ലഭിക്കുന്നതായി തോന്നുന്നു ചില ആളുകൾക്ക്. ചിലർക്ക് അത് ഭയങ്കര സന്തോഷമാണ്. അതെത്ര കൂടുതൽ ദ്രോഹം ചെയ്യുന്നുവോ അത്ര കൂടുതൽ സംതൃപ്തി അതിൽ നിന്ന് ലഭിക്കുന്നതായി തോന്നുന്നു. നിഷേധികളും വിനാശകാരികളുമായ മനുഷ്യർ വസിക്കുന്ന കിംവദന്തികളുടെ ലോകത്ത് സമാധാനമുണ്ടാകയില്ല. ഈ കിംവദന്തികളുടെ അത്തരം മനുഷ്യർ യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ ശത്രുക്കളാണ്. ഒരു വിധത്തിലും അവർ അനുഗ്രഹീതരല്ല, അവർ അനുഗ്രഹീതരല്ല. അല്ലോ, അനുഗ്രഹീതരാകണമെങ്കിൽ നമ്മൾ എന്തു വേണം? കുറേ ശാന്തത ഉണ്ടാകണം, മിണ്ടാതിരിക്കണം. ഈ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ട് നടക്കുകൊണ്ട് ഒരു അനുഗ്രഹവുമില്ല. സമാധാനം സ്ഥാപിക്കുന്നവർ 88. ഇനി അടുത്തത്, സമാധാനം സ്ഥാപിക്കുന്നവർ യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാക്കുന്നു. അവർ സമാധാനവും സൗഹൃദ ബന്ധവും സമൂഹത്തിൽ സ്ഥാപിക്കുന്നു. സമാധാനം വിതയ്ക്കുന്നവർക്ക് യേശു മനോഹരമായ വാഗ്ദാനം നൽകുന്നു, അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അതാണ് ഈ സുവിശേഷ വാക്യം. സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. യേശു തൻ്റെ ശിഷ്യന്മാരോട് അവരെവിടെ പോയാലും ആദ്യം എന്ത് പറയണമെന്നാണ് പറഞ്ഞേക്കണേ? ഈ ഭവനത്തിന് സമാധാനം. ലൂക്കാ 10:5. ഈ ഭവനത്തിന് സമാധാനം എന്ന് പറയാൻ കൽപ്പിച്ചു. സമാധാനത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഓരോ വിശ്വാസിയെയും ആഹ്വാനം ചെയ്യുന്നു. സമാധാനത്തിന് വേണ്ടി അധ്വാനിക്കാൻ ദൈവവചനം ഓരോ വിശ്വാസിയെയും ആഹ്വാനം ചെയ്യുന്നു. 2 തിമൊത്തി 2:22. 2:22:22. വിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്ന എല്ലാവരോടും കൂടെ. 2 തിമൊത്തി 2:22 പറയുകയാണ്, വിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്ന എല്ലാവരോടും കൂടെ അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചു. എന്തെന്നാൽ സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക, പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. 2 തിമൊത്തി 2:22. തുടർന്ന് പറയുകയാണ്, സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സംശയമുണ്ടായാൽ നമുക്ക് സമാധാനത്തിന് വേണ്ടി അധ്വാനിക്കാം. 14:19. നമുക്ക് സമാധാനത്തിന് വേണ്ടി അധ്വാനിക്കാം. എന്തെന്നാൽ ഐക്യമാണ് സംഘർഷത്തെക്കാൾ കൂടുതലായി നാം ഇഷ്ടപ്പെടേണ്ടത്. ഐക്യമാണ് സംഘർഷത്തെക്കാൾ കൂടുതലായി നാം ഇഷ്ടപ്പെടേണ്ടത്. ആന്തരികമായ ഒരു സമാധാനം. നമുക്ക് ആന്തരികമായി സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ
നമുക്ക് വചനം പോലും പഠിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഇനി 89, സുവിശേഷപരമായ സമാധാനം ഉണ്ടാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല, അതാരെയും ഒഴിവാക്കുന്നില്ല. കണ്ടോ, ഇതെല്ലാവർക്കും ബാധകമാണ്. മറിച്ച് എല്ലാവരെയും, അസാധാരണക്കാരെയും കുഴപ്പക്കാരെയും കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളവരെയും വ്യത്യസ്തരെയും ജീവിതത്തിൽ വീഴ്ത്തപ്പെട്ടവരെയും അല്ലെങ്കിൽ കേവലം താത്പര്യമില്ലാത്തവരെയും അത് ആശ്ലേഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, സുവിശേഷപരമായ സമാധാനം ഉണ്ടാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല, അതാരെയും ഒഴിവാക്കുന്നില്ല. മറിച്ച് എല്ലാവരെയും, അസാധാരണക്കാരെയും കുഴപ്പക്കാരെയും കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളവരെയും വ്യത്യസ്തരെയും ജീവിതത്തിൽ വീഴ്ത്തപ്പെട്ടവരെയും അല്ലെങ്കിൽ കേവലം താത്പര്യമില്ലാത്തവരെയും അത് ആശ്ലേഷിക്കുന്നു. അത് ഒരു കഠിന പ്രയത്നമാണ്. മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും വലിയ തുറവ് അത് ആവശ്യപ്പെടുന്നു. കാരണം അത് പൊതുസമ്മതപത്രമുണ്ടാക്കലല്ല, അത് പൊതുസമ്മതപത്രമുണ്ടാക്കലല്ല, സംതൃപ്തപരമായ ഒരു ന്യൂനപക്ഷത്തിനായുള്ള താത്കാലിക സമാധാനമല്ല, കുറച്ചു പേർക്ക് വേണ്ടി കുറച്ചു പേർ ആസൂത്രണം ചെയ്യുന്ന പദ്ധതിയുമല്ല. അതിന് സംഘർഷത്തെ അവഗണിക്കാനോ തള്ളിക്കളയാനോ സാധ്യമല്ല. പകരം അത് സംഘർഷത്തെ നേരിടണം, അത് പരിഹരിക്കണം, അതിനെ പുതിയ പ്രക്രിയയുടെ ചങ്ങലയിലുള്ള ഒരു കണ്ണിയാക്കണം. നാം സമാധാനത്തിൻ്റെ ശില്പികളായിരിക്കണം. എന്തെന്നാൽ സമാധാനം സ്ഥാപിക്കുക എന്നത് ഒരു കലാവൈഭവമാണ്. ഇറ്റ് ഈസ് എൻ ആർട്ട്. അതിന് പ്രസന്നതയും സൃഷ്ടിശക്തിയും സംവേദനശക്തിയും വൈദഗ്ധ്യവും ഉണ്ടായിരിക്കണം. നമുക്ക് ചുറ്റും സമാധാനം വിതയ്ക്കുക, അതാണ് വിശുദ്ധി. വിശുദ്ധിയിലേക്കുള്ള പാതകളാണിതെല്ലാം. പ്രൈസ് ദി ലോർഡ്. ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. കണ്ടോ, ഇത് കേട്ടിട്ട് നമുക്കിത് വല്ല കഠിനമായ ഒരു ടീച്ചിങ് ആണ് തോന്നുന്നുണ്ടോ? ഒരുപാട് പേര് മാർപ്പാപ്പയുടെ ഈ പ്രബോധനത്തിന് വേണ്ടി എഴുതിയാൽ എല്ലാവർക്കും അയച്ചു കൊടുത്തു. ഇതിനും ഇനിയും ഇത് വായിക്കാത്തവർ, നിങ്ങളോട് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു, നിങ്ങളെല്ലാവരും തന്നെ ഇത് വായിക്കണം. ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. വിശുദ്ധിയിൽ മാർപ്പാപ്പയുടെ ഒരു പ്രബോധനമെങ്കിലും നമ്മൾ വായിച്ചിരിക്കണം.